ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ബിഗിനേഴ്സിന് കുറച്ച് ടിപ്സ്, അതായത് കുറച്ച് ഐഡിയാസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് മറ്റുള്ളവർക്ക് അറിയുന്നതായിരിക്കും, പക്ഷേ ബിഗിനേഴ്സിന് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഫ്രില്ലിടുന്നത്, ഗ്യാതറിങ് ചെയ്യുന്നതൊക്കെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. വീഡിയോ ഫുള്ളായിട്ട് കാണണേ, എന്നാലേ മനസ്സിലാവുള്ളൂ. ആദ്യം നമ്മളെ പ്രസർ ഫുട്ട് ഉണ്ടല്ലോ, ഈ പ്രസർ ഫുട്ട് ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ ഇളക്കും, അങ്ങനെ ഒരു ഇളകുന്നത് കാണാം. അപ്പോൾ ആ ഇളകുന്ന ആ ഗ്യാപ്പിൽ നമ്മളിങ്ങനെ ഒരു പിന്ന് കുത്തി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സാദാ പോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ചെറിയ ചെറിയ ചുരുക്കുകൾ കിട്ടും. ആ പിന്നെ അവിടെ കുത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ വിരലുകൊണ്ട് വെറുതെ ഒന്ന് അവിടെ ആ പിന്നിനൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഇങ്ങോട്ട് ലൂസായി പോരാതെ നിന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വെറുതെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അന്നേരം നമ്മൾ ലോങ് സ്റ്റിച്ചിലാക്കണം, ഏറ്റവും വലിയ സ്റ്റിച്ചിലാക്കണം. ഇനി നിങ്ങൾക്ക് ഈ ഗ്യാതറിങ് ഈ പ്ലീറ്റ്സ് കുറച്ചും കൂടി അടുത്ത് വേണമെങ്കിൽ ടെൻഷൻ ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി, അപ്പോൾ കൂടുതൽ അടുത്തടുത്തായിട്ട് കിട്ടിക്കോളും. ഇതിനാണ് ഗ്യാതറിങ് എന്ന് പറയുക. ഫ്രില്ല് എന്നല്ല ഇതിന് പറയുക, ഗ്യാതറിങ് എന്നാണ്. ഗ്യാതറിങ് ഫുട്ട് നമുക്ക് വാങ്ങാൻ കിട്ടില്ല കേട്ടോ, ഇതുണ്ട് അടുത്തടുത്തായിട്ട്. എന്നാൽ ഒരുപാട് അതേപോലെയാണ് നെറ്റ് ഫ്രോക്കിന് ഇത് താഴെയൊക്കെ കണ്ട പോലുള്ളതിനൊക്കെ ഫ്രില്ലിടാൻ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അത് ഗ്യാതറിങ് കേട്ടോ. ഇനി രണ്ടാമത്തത് നമ്മൾ പ്ലീറ്റ് ഫ്രില്ലിട്ട് കൊടുക്കുന്നു. പ്ലീറ്റ് ഇടുന്നതെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കാലിഞ്ച് ഉള്ളിലേക്ക്, പല അളവിൽ പ്ലീറ്റ് ഇടുക. അതിപ്പോൾ കാലിഞ്ചിലിടുന്നത് കാലിഞ്ച് ഉള്ളിലേക്ക് ആക്കി കൊടുത്ത് ഞാൻ പിന്നെ എടുത്തത് എൻ്റെ കൈ കൊണ്ട് അവിടെ മറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാലിഞ്ച് കാലിഞ്ച് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ അടുത്തടുത്തുള്ള കുഞ്ഞു കുഞ്ഞു പ്ലീറ്റുകൾ നമുക്ക് കിട്ടും. ഈ കാലിഞ്ചിന് പകരം അര ഇഞ്ചുള്ള പ്ലീറ്റ് ഇടാം, ഒരു ഇഞ്ചുള്ള പ്ലീറ്റ് ഇടാം. നമ്മൾ പട്ടുപാവാടക്കൊക്കെ ഒന്നര ഇഞ്ചിലിടുന്നവരുണ്ട്, രണ്ട് ഇഞ്ചിലിടുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്, ഉള്ളിലേക്കും അത്രേ തന്നെ തുണീനെ പോക്കണം. വെറുതെ ഒരു കുറച്ച് മാത്രം ആക്കിയാൽ പോരാ. എത്ര ഇഞ്ചിൻ്റെ ഗ്യാപ്പിലുള്ള പ്ലീറ്റാണോ നമ്മൾ ഇടുന്നത് അത്ര തന്നെ തുണി ഉള്ളിലേക്കും കൂടി പോകണം. കണ്ടില്ലേ, തുടങ്ങുന്ന ഒരു ഫ്രില്ല് അവസാനിക്കുന്നിടത്തേക്ക് മറ്റേ ഫ്രില്ലിനെ തുണീനെ കയറ്റി അങ്ങോട്ട് വെച്ച് കൊടുത്തെങ്കിൽ മാത്രമേ എല്ലാ പ്ലീറ്റും ഒരേപോലെ ഉണ്ടാവുള്ളൂ. പട്ടുപാവാട നമ്മളിപ്പോൾ അങ്ങനെ വലിയ ട്രെൻഡൊന്നും ഇല്ലെങ്കിൽ, പണ്ട് നമ്മളൊക്കെ ചെറുപ്പകാലത്ത് പട്ടുപാവാട അങ്ങനെ പ്ലീറ്റ് ഇങ്ങനെ പിടിച്ച് ഇസ്തിരി ഇട്ടിട്ട് അങ്ങനെ സ്റ്റഡി ആയിട്ട് വരുന്നത് ഒരു ഐശ്വര്യനി അല്ലേ. കുട്ടികൾക്ക് ഇടയിലൊക്കെ അത് അവരുടെ ഓളൊരു എന്താ പിന്നെ പവറിനൊക്കെ കാണിക്കുകയായിരുന്നു. ഞങ്ങളൊക്കെ പ്രായത്തിൽ അങ്ങനെ ആയിരുന്നേ. അപ്പോൾ ഫ്രില്ല് ഇടുന്നത് മനസ്സിലായാലോ. അതിന് ഞങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ സ്ക്രൂ ഡ്രൈവറോ ഒരു ഈർക്കിളോ ടൂത്ത് പിക്കോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലേക്കുള്ളിലേക്ക് ആക്കി കൊടുക്കുക. ഉണ്ടല്ലേ, അടുത്തടുത്തായിട്ട് വരുന്നുണ്ട്. ഈ തുണി ഇപ്പം ക്രേപ്പ് തുണിയാണ്, അപ്പോൾ വെയിറ്റ് ഇല്ലാത്ത തുണിയായതുകൊണ്ട് മേലെ ഭാഗം അങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ നമ്മളെപ്പോലുള്ള വലിയ ആളുകൾക്ക് അങ്ങനെ പൊങ്ങി നിൽക്കുന്നത് ഇഷ്ടമല്ല. തടിയുള്ള ആളുകളാണെങ്കിൽ തുണി മാറ്റിയാണ് വേണ്ടത്. തുണി കുഴഞ്ഞു നിൽക്കണ ജോർജറ്റ് ഷിഫോണ് പോലുള്ള തുണിയിലെടുത്താൽ ഈ പൊങ്ങി നിൽക്കൽ വരില്ല. ഇത് കണ്ടില്ലേ, പ്ലീറ്റ് കഴിഞ്ഞിട്ട് അടിപ്പ് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് പൊങ്ങിയിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ തടി തോന്നും. ചെറിയ കുട്ടിമെലിഞ്ഞ ആളുകൾക്ക് തടി തോന്നാണ്. അപ്പോൾ തുണി ഇത് സെലക്ട് ചെയ്യുക, ഇങ്ങനെ വെയിറ്റ് ഇല്ലാത്ത ക്രേപ്പ് പോലുള്ള തുണികൾ സെലക്ട് ചെയ്യുക. മനസ്സിലായില്ലേ. ഇനി പിന്നെ കുറേ ആളുകൾ എപ്പോഴും എന്നോട് ചോദിക്കുന്നതാണ്, എത്ര തയ്ച്ചാലും തയ്യൽ നീറ്റാവുന്നില്ല, നേരെ വരുന്നില്ല, വളഞ്ഞ് പൊളഞ്ഞ് പോകണം. നമ്മളെല്ലാവരും മെഷീൻ, ഏത് ടൈപ്പ് മെഷീൻ നോക്കിയാലും മെഷീൻ മേലെ ഇങ്ങനെ അടയാളങ്ങൾ ഉണ്ടാകും. കാലിഞ്ച്, അര ഇഞ്ച്, മുക്കാലിഞ്ച്, ഒരു ഇഞ്ച്. അപ്പം ഇതുകൾ നമുക്ക് നേരെ ആക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി അങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു നമ്മളെ സൂചി കിടക്കുന്ന ഹോൾ കണ്ടില്ലേ, പ്രസർ ഫുട്ടിന് തൊട്ട് താഴെ ആ സൂചി കിടക്കുന്ന അവിടെ അവിടെ തന്നെ നമ്മൾ തുണി സൂചിയിലേക്ക് തുണി വെച്ച് കഴിഞ്ഞാൽ ആ കാലിഞ്ചിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഗ്യാപ്പ് കാലിഞ്ചുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വെച്ച് ആ ഒരു വരക്ക് കണക്കാക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് കാലിഞ്ച് തയ്യൽ തുമ്പിൽ തയ്ക്കാൻ പറ്റും. പിന്നെ ആ കാല് നെയ്തിയതിൻ്റെ തൊട്ടടുത്ത് അടുത്ത വരയിലേക്ക് നമ്മൾ തുണി കണക്കാക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തയ്യൽ തുമ്പ് അര ഇഞ്ചായി കിട്ടും. അതിനേക്കാണ് ഇപ്പുറത്തേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ തയ്യൽ തുമ്പ് മുക്കാലിഞ്ചായി കിട്ടും. അപ്പോൾ ആ വരക്ക് കണക്കായിട്ട് നമ്മളുടെ തുണിയുടെ അറ്റം വെച്ച് കൊടുത്തിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഒരുപാട് ആളുകൾ ഇന്നലെയും എനിക്ക് മെസ്സേജ് വന്നിട്ട് ഞാൻ അത്യാവശ്യമൊക്കെ തയ്ക്കും, പക്ഷേ എങ്ങനെ നോക്കിയാലും തയ്യൽ വളഞ്ഞ് പൊളഞ്ഞാണ് സ്റ്റിച്ച് വരുന്നത്. പിന്നെ ഞാൻ സ്പീഡ്, രണ്ട് കാര്യമുണ്ട്, സ്പീഡ് കൂടേണ്ട, തുടക്കക്കാർ സാവധാനം ചെയ്താൽ മതി. ഈ ലൈനിനെ നോക്കുക. ഇനി ലൈൻ നിങ്ങൾ ശ്രദ്ധയപ്പെടുന്നില്ലെങ്കിൽ അവിടെ വേണമെങ്കിൽ നല്ലോണം കാണാൻ വേണ്ടിയിട്ട് ഒരു മാർക്കർ കൊണ്ടൊക്കെ റെഡ് വരച്ച്, റെഡോ നീ ബ്ലാക്കിലോ അങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ ഈ ഓരോ ലൈനും നിങ്ങൾക്ക് എടുത്ത് ശ്രദ്ധയിൽപ്പെടും. സ്ഥിരം കണ്ട് കണ്ട് നമ്മളെ മൈൻഡിലേക്ക് അത് എത്താത്തൊരു വിഷയം ഉണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഗ്യാപ്പിലാണ് കേട്ടോ ഞാൻ പിന്നെ കുത്തി വെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെഷീൻ ഇങ്ങനെ ചാടി കളിക്കുമല്ലോ വർക്ക് ചെയ്യുമ്പം,
അപ്പം ആ പിന്നിങ്ങോട്ട് പുറത്തേക്ക് തള്ളി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്പീഡ് കൂട്ടി ചെയ്യരുത്. എന്ത് ഗ്യാതറിങ് ഫ്രില്ല് ചെയ്യുമ്പം ഈ വിരലുണ്ട്, ഒരു വിരലുണ്ട് വെറുതെ എന്ന് വേണമെങ്കിൽ ആ പിന്നിനൊന്ന് ഒന്ന് ടച്ച് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കൊടുത്താൽ നമുക്ക് നന്നായിട്ട് കുറേ നേരം പ്ലീറ്റ് ഇട്ട് പോകാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത പ്ലീറ്റ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. അറ്റത്ത് എന്ത് ഒരു ഇഞ്ച് ഓരോ ഇഞ്ച് ഇങ്ങനെ പോയിൻ്റുകൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് പ്ലീറ്റ് ഇടുമ്പം നമുക്ക് അത് കണക്കാക്കിയിട്ട് ഇപ്പോൾ അതാ ഞാൻ നീല ചോക്കൊണ്ട് വരച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒന്നിനെ ഉള്ളിലേക്ക് അടുത്ത ഒരു ഒന്ന് എന്നുള്ളതിനെ ഉള്ളിലേക്ക് പോകുന്ന രൂപത്തിൽ ഒരു ഇഞ്ച് പ്ലീറ്റ് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കുന്നത് അതിനെ കണക്കാക്കിയിട്ട് ഉള്ളിലേക്ക് അങ്ങോട്ടേക്ക് ആ ഓരോ ഇഞ്ചിന് അടുത്ത പോയിൻ്റ് ഉണ്ടല്ലേ, ഈ പോയിൻറ്റിനെ രണ്ട് പോയിൻറ്റിൻ്റെ ഇടയിലുള്ള ഒരു പോയിൻറ്റിനെ എടുത്തിട്ട് മടക്കുക. എന്നിട്ട് മറ്റേത് ഉള്ളിലേക്ക് അങ്ങോട്ടേക്ക് പോക്കുക. അപ്പോൾ എന്തായി, എല്ലാ പ്ലീറ്റിനും ഒരു ഇഞ്ച് കണ്ടില്ലേ കറക്റ്റിൽ. അപ്പോൾ ഇങ്ങനെയാണ് പട്ടുപാവാട കിടുമ്പോൾ താഴെ വരേ കിട്ടുക. എന്നിട്ട് പട്ടുപാവാട പോലുള്ളതിന് ഇങ്ങനെ പ്ലീറ്റ് ഇടുന്നതിന് ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇസ്തിരിട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കി തയ്ച്ച് തയ്യൽ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ഇസ്തിരിട്ട് കൊടുത്ത് നല്ല ചൂടിൽ കത്തിപ്പോവരുതേ, അല്ലാത്ത രൂപത്തിൽ ഇസ്തിരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറേ കാലത്തിന് ആ പ്ലീറ്റ് തന്നെ നമുക്ക് നിന്ന് കിട്ടും. അതേ ലൈനിൽ വെച്ച് വീണ്ടും വീണ്ടും പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി. കാരണം ഈ പണ്ടത്തെ മാതിരി എല്ലാ ദിവസവും ഒരേ ഡ്രസ്സല്ലല്ലോ ഇപ്പോൾ ഇടുന്നത്, എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ഒരു ഡ്രസ്സ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പം അതങ്ങനെ ചെയ്താൽ നല്ല വൃത്തിയുള്ള പ്ലീറ്റ് കിട്ടും. ഇത് ഇഞ്ച് അളവ് കണക്കാക്കുന്നത് മാത്രമേ വ്യത്യാസം വരുത്തേണ്ട, ഒരു ഇഞ്ചിന് ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക, മുക്കാലിഞ്ചിന് മുക്കാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. കണ്ട ഇതണ്ട ആ കറക്റ്റ് മേലുള്ള അതേ വിരിവ് തന്നെ വന്നില്ല. ഈ പൊങ്ങി നിൽക്കലിൻ്റെ കാരണം ഞാൻ പറഞ്ഞില്ലേ, തുണിക്ക് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കേട്ടോ. കുട്ടികൾക്കൊക്കെ പട്ടുപാവാടൊക്കെ ചെയ്യാനും ഇപ്പം ക്രീപ്പ് തുണി അധികം വിലയില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ചെയ്ത് പഠിക്കാനും സുഖമാണ്. ആ തുണി സെലക്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്ത പ്ലീറ്റ് നോക്കാം. അടുത്ത പ്ലീറ്റ് നമ്മൾ ബോക്സ് പ്ലീറ്റാണ്. ബോക്സ് പ്ലീറ്റ് എന്ന് പറയുന്നത് എന്തിനിടുന്നതാണെന്നറിയോ, ഈ കുട്ടികൾ നേഴ്സറി കുട്ടികൾക്കൊക്കെ പിനോഫോർ ഇല്ലേ, ഉള്ളിൽ ഷർട്ടും മേലെ പെറ്റിക്കോട്ട് പോലുള്ള, അതിനാണ് ഈ പ്ലീറ്റ് ഇടുക, ബോക്സ് പ്ലീറ്റ് ഇടുക. ബോക്സ് പ്ലീറ്റിൽ ഫ്രോക്കൊക്കെ തയ്ക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പ്ലീറ്റ് എടുത്താൽ അടുത്ത പ്ലീറ്റ് ഇവിടുന്ന് അങ്ങോട്ടേക്ക്, മൂന്നാമത്തെ പ്ലീറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മടക്ക്. ഈ മടക്കുന്നത് കാണുന്നുണ്ടോ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നിന്ന് മാത്രം കേട്ടാൽ മനസ്സിലാവില്ല, കാണലും കേൾക്കലും ഒരേ സമയം ചെയ്താൽ ക്ലിയറായിട്ട് മനസ്സിലാവും. ബോക്സ് പ്ലീറ്റ് എന്നാണ് ഇതിന് പറയുക. ഇത് ഇങ്ങനെ പ്ലീറ്റ് ഇട്ടിട്ട് ഈ വശവും നമുക്ക് വേണമെങ്കിൽ പുറത്ത് വരുന്ന രൂപത്തിലാക്കാം, മറ്റേ വശം വേണമെങ്കിലും പുറത്ത് വരുന്ന രൂപത്തിലാക്കാം. രണ്ട് വശം ആകുമ്പോഴും നല്ല ഭംഗിയുള്ള പ്ലീറ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ കണക്കാക്കിയിട്ട് അതും ഗ്യാപ്പ് ഒരു ഇഞ്ചാണ്, ഒന്നര ഇഞ്ചാണോ രണ്ട് ഇഞ്ചാണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഇങ്ങനെ ചെയ്തിട്ടുള്ള പ്ലീറ്റാണ് നമ്മൾ എന്തിന് കാണുന്നത്, കുട്ടികളുടെ നേഴ്സറി കുട്ടികളുടെ നേഴ്സറി കുട്ടികളല്ല, ഇപ്പോൾ ചില വലിയ സ്കൂളിലിപ്പോൾ ടൗണിലൊക്കെ ഉള്ള ആംഗ്ലോ ഇന്ത്യൻസ് സ്കൂളുകളിലൊക്കെ ഉള്ള ആ പിനോഫോറിന് വരുന്ന ബോക്സ് പ്ലീറ്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ബോക്സ് പ്ലീറ്റ്. ബോക്സ് പ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു രൂപമാണ് ഈ കാണുന്ന ഫോട്ടോ. അപ്പം മനസ്സിലായില്ലേ, അപ്പോൾ രണ്ട് മൂന്ന് ടൈപ്പ് പ്ലീറ്റ്സ് മനസ്സിലായല്ലോ. പിന്നെ ഒരുപാട് ആളുകൾ പറയുന്നൊരു സംഗതിയാണ് അംബർല കട്ടിൻ്റെ താഴെ ഭാഗം മടക്കി തയ്ച്ചിട്ടാകുമ്പോൾ തീരെ വൃത്തിയാവുന്നില്ല, പിന്നെ തുടങ്ങുമ്പം തയ്യൽ തുമ്പുണ്ടാകും, പിന്നെ ഇപ്പുറത്തേക്ക് എത്തുമ്പോഴേക്ക് അത് നീണ്ട് വലിഞ്ഞു പോണ്, ഇങ്ങനെയുള്ളൊക്കെ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ കട്ട് ചെയ്ത് വെച്ച രൂപത്തിലാണല്ലോ കേട്ടോ. ബിഗിനേഴ്സ് എപ്പോഴും ചെയ്ത് തുടങ്ങേണ്ടതെന്ന്, ഇപ്പം നമ്മൾ കുറച്ചൊക്കെ തയ്ച്ച് റെഡി ആയിട്ടുള്ള ആളുകൾക്ക് ഒരേ സമയം തന്നെ രണ്ടും മടക്കാക്കിയിട്ട് ചെയ്യാൻ പറ്റും. അല്ലാത്തവർ തുടക്കക്കാർ ആദ്യം ഒന്ന് കാലിഞ്ചിൽ മടക്കിയിട്ട്, ഇപ്പോൾ ഇതാ കാലിഞ്ചിൽ മടക്കിയിട്ടാണ് ഞാൻ മെഷീനിൽ വെച്ചിട്ടുള്ളത്. എന്നിട്ട് തയ്ച്ച് തുടങ്ങുമ്പോൾ ഈ അറ്റത്തെ കൂടി തയ്ക്കുക, മടക്കിൻ്റെ അറ്റല്ലേ, മടക്ക് വശത്തെ കൂടി ഇങ്ങനെ മെല്ലെ തയ്ച്ച് ഫുൾ റൗണ്ട് തയ്ച്ചെടുക്കുക. കാണുന്നില്ലേ, ഫുള്ളായിട്ട് ഇങ്ങനെ. അന്നേരം തുണീനെ നമ്മളെ വശത്തേക്ക് വലിക്കരുത് കേട്ടോ, വെറുതെ ഇങ്ങനെ മടക്കിയിട്ട് ജസ്റ്റ് വിരലുകൊണ്ടൊന്ന് പ്രസ് പിടിച്ചാൽ മാത്രം മതി. ഇപ്പം എൻ്റെ വിരലുമ്പോൾ ആണ് ഞാനതിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. താഴോട്ടേക്ക് ഇങ്ങനെ വലിക്കുക, തുണി വട്ടത്തിൽ ഒരുപാടുണ്ടാകുമ്പോൾ തുണി മൊത്തത്തിൽ നമ്മളെ സൈഡിലേക്ക് ഇങ്ങനെ വലിഞ്ഞു വരും, അതിനൊന്നും പിന്നെ ഇതാക്കരുത്. തുണീനെ മെല്ലെ മെല്ലെ പൊക്കി ഒക്കെ ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് മടക്കി കൊടുക്കുക, കാലിഞ്ച് തന്നെ ആക്കി കൊടുക്കണം. എന്നിട്ട് അങ്ങനെ മെല്ലെ മെല്ലെ അങ്ങോട്ട് നീങ്ങിപ്പോയാൽ മതി, ഈ അറ്റം വരെ പോയി. അപ്പോൾ ഫുൾ റൗണ്ട് ഒരു മടക്കിലാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ആ ഫുൾ റൗണ്ട് അത് ചെയ്ത് കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ
നിങ്ങൾക്ക് തയ്യൽ തുമ്പ കുറച്ച് അധികം ഉണ്ടാവുമല്ലോ, അത് വേണേൽ കട്ട് ചെയ്ത് കളയാം. പക്ഷേ അത് കട്ട് ചെയ്യാൻ ധൈര്യമില്ലാത്ത ആളുകൾ അത് കട്ട് ചെയ്യാനേ നിൽക്കേണ്ട, കാലിഞ്ച് മാത്രമാണല്ലോ നമ്മൾ മടക്കിയത്. ഇനി അടുത്ത മടക്ക് അതേപോലെ തന്നെ കാലിഞ്ച് മടക്കുക. ഇതിപ്പോൾ ഫുൾ റൗണ്ട് തയ്ച്ച് കഴിഞ്ഞപ്പം പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും, പക്ഷെ ഉള്ളിൽ തയ്യൽ തുമ്പ് അങ്ങനെ കാണും. രണ്ടാമത്, ഈ തയ്യൽ തുമ്പ് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ മറ്റേ ഭാഗം കട്ട് ആയി പോകുന്നതുകൊണ്ടാണ് തുടക്കക്കാർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. എക്സ്പേർട്സുകൾ നമ്മളത് കട്ട് ചെയ്ത് കളയും, അത് വേറെ. പക്ഷെ ഈ വൃത്തിയിലായി കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് നമ്മളെ മറ്റേ ഫൂട്ടിട്ടിട്ടുള്ള ചെയ്യുന്നതാകുമ്പോൾ ഒറ്റ സ്ട്രിച്ചിൽ തന്നെ അങ്ങോട്ട് പോയിക്കോളും. ഈ സ്റ്റിച്ച് കണ്ടില്ല, ഈ തുമ്പാണ് ഞാൻ പറയണത്, ഈ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗമാണ് കട്ട് ചെയ്ത് കളയുന്നതാണ്. രണ്ടാമത്തെ മടക്ക് ഇങ്ങനെ മടക്കി ആദ്യം സ്റ്റിച്ച് ചെയ്ത് ആ സ്റ്റിച്ചുമ്മലേക്ക് കൂടി തന്നെ രണ്ടാമത് ഇങ്ങോട്ട് മടക്കുമ്പോൾ ഈ സ്റ്റിച്ച് ചെയ്ത് മേലെ വശത്തല്ലേ വരുന്നത്, കണ്ടില്ലേ? എന്നിട്ട് ആ സ്റ്റിച്ചുമ്മലേക്ക് കൂടി തന്നെ തയ്ച്ച് പോവുക. അപ്പോഴും കാലിഞ്ച് മാത്രം തന്നെ വരിക. നമ്മൾ മടക്കിയ ആ മടക്കിൽ തന്നെ അങ്ങോട്ട് കൊടുത്താൽ മതി. ഇപ്പോഴും നമ്മൾ നമ്മളെ വശത്തേക്ക് തുണീനെ അങ്ങോട്ടേക്ക് വരിക്കരുത്, ജസ്റ്റ് മടക്കുക, വിരലൊന്ന് അവിടെ വെച്ച് കൊടുക്കുക, മെല്ലെ മെല്ലെ പോയാൽ മതി. നിങ്ങളിനി പുതിയൊരു ഡ്രസ്സ് എടുത്ത് കട്ട് ചെയ്തിട്ട് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് പഠിക്കണം എന്നില്ല, വേസ്റ്റ് ക്ലോത്തിനെ വട്ടത്തിൽ കട്ട് ചെയ്യുക, എന്നിട്ട് ആ വട്ടത്തിനെ ഇങ്ങനെ ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. എന്തോ വേസ്റ്റ് ക്ലോത്ത്, ഇനി ഒന്നുമില്ലെങ്കിൽ പേപ്പറില്ലേ, പേപ്പർ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അറ്റം ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ റൗണ്ടിൽ, അന്നേരം നൂല് ഉപയോഗിക്കാതെ വെറുതെ സൂചിയിൽ അങ്ങനെ ഓടിച്ച് പഠിച്ചാൽ മതി. കണ്ടില്ലേ, ഇപ്പം നല്ല വൃത്തിയായില്ലേ? ഇതേപോലെ ചെയ്താൽ മതി. ഇതൊരുപാട് ആളുകൾ അതേപോലെ തന്നെ, ഞാൻ കുറേ ആളുകൾ കമൻ്റായിട്ടും ഫോണിൽ വാട്സപ്പിലൊക്കെ ചോദിക്കുന്ന കാര്യമാണ്, നേരെയായിട്ട് സ്റ്റിച്ച് വരാത്തതിന് എന്താ ചെയ്യുക, അത്യാവശ്യമൊക്കെ നോക്കി നോക്കി ചെയ്യാൻ എനിക്കറിയാം, പക്ഷേ എൻ്റെ സ്റ്റിച്ച് നേരെ വരുന്നില്ല. അതിനാണ് ഞാൻ പറഞ്ഞ നമ്മൾ മെഷീൻ മേലുള്ള കാലിഞ്ച് അരയിഞ്ച് അടയാളങ്ങളില്ലേ, അതിനെ കണക്കാക്കിയിട്ട് നമ്മളുടെ തുണിയുടെ അറ്റം വെക്കുക, എന്നിട്ട് അതിലേക്ക് കൂടി അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്താൽ. ഇപ്പം നല്ല ഫിനിഷിംഗ് ഇല്ലേ, ഇതിപ്പോൾ ഏത് തുണിയിലും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ റയോണാണ് തുണി, കോട്ടണിൽ ചെയ്യാം, ജോർജറ്റിൽ ചെയ്യാം, ഷിഫോണിൽ ചെയ്യാം, പിടിച്ചാൽ ഒട്ടും കിട്ടാത്ത തുണിയിലൊക്കെ ചെയ്യാൻ പറ്റും, എളുപ്പമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനിയും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ടിപ്സ് ആയിട്ട് വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, എന്നെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. നമ്മളെ വാട്സപ്പ് ക്ലാസ് നടക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടോ കോൾ ചെയ്തിട്ടോ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു തരും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.